കൃഷി രീതിയിൽ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്താൻ നമുക്കെല്ലാവർക്കും താല്പര്യമാണല്ലേ. പ്രത്യേകിച്ചും ജൈവകൃഷി രീതിയിൽ. ജൈവകൃഷിയിൽ എങ്ങനെ നമുക്ക് കൂടുതൽ വിളവുണ്ടാക്കാം എന്നതായിരിക്കും പല ആൾക്കാരുടെയും ചിന്ത. അങ്ങനെ ആരെയും അത്ഭുതപ്പെടുത്തുന്ന കൃഷി രീതി കൊണ്ട് കേരളത്തിൽ മുഴുവൻ അത്ഭുതം സൃഷ്ടിച്ചിരിക്കുന്ന ഒരു കൃഷിക്കാരനെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അദ്ദേഹത്തിൻ്റെ ടീമാണിത്. ഇനി നമുക്ക് ഇവരുടെ കൃഷി രീതികളൊന്ന് പരിചയപ്പെട്ട് നോക്കാം. ആദ്യം തന്നെ എങ്ങനെ കിടക്കുന്ന നിലമായാലും അവർ മൊത്തം കൊത്തിക്കളച്ച് നിലം നന്നായി നിരപ്പാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഈ ഗാർഡൻ ഷീറ്റ് വിരിക്കും. ഗാർഡൻ ഷീറ്റ് വിരിച്ച് ക്ലാമ്പ് വെച്ച് ഉറപ്പിക്കും. അതിനുശേഷം നമ്മൾ ആവശ്യപ്പെടുന്ന ഡിസൈനിൽ, നമ്മൾ ആവശ്യപ്പെടുന്ന ഏത് ഡിസൈനാണോ ആ ഡിസൈനിൽ അവർ ആ ഷീറ്റ് കട്ട് ചെയ്തെടുക്കും. കട്ട് ചെയ്തെടുത്ത ശേഷം ആ മണ്ണ് കുത്തിക്കളച്ച് മുകളിലേക്കെടുത്ത് ആ മണ്ണിന് ചുറ്റും, ആ തടത്തിന് ചുറ്റും നമ്മുടെ തൊണ്ടുകൊണ്ട് ഒരു ബൗണ്ടറി കെട്ടുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിനുശേഷം അതിനകത്തെ മണ്ണും ഇവർ കൊണ്ടുവരുന്ന ഒരു മിക്സുണ്ട്, ജൈവ തികച്ചും ജൈവികമായ മിക്സാണ്, അതിനെക്കുറിച്ച് സാർ പറയും. അപ്പോൾ ആ മിക്സ് ഇട്ടിട്ട് ഇവർ നന്നായി യോജിപ്പിച്ച ശേഷമാണ് ഒരു കുറച്ച് ദിവസം കഴിഞ്ഞ ശേഷം തൈകൾ പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പയറ് പോലെ ഉള്ള വള്ളിയിൽ കയറ്റിവിടുന്ന സാധനങ്ങൾ പടർത്താനായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന തൂണികളാണിവ. പിന്നെ ഈ ഒരു കൃഷി രീതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത, ഒരിക്കലും നമ്മൾ കള പറിക്കേണ്ടി വരില്ല എന്നുള്ളതാണ്. ഇനി ഈ ഒരു ജൈവകൃഷി രീതിയുടെ അമരക്കാരനെ നമുക്ക് പരിചയപ്പെടാം. ചങ്ങനാശ്ശേരി തൃക്കൊടുത്താനം എന്ന സ്ഥലത്ത് ഹരിത കേരളം ബയോഫാർമസി എന്ന ഈ ഒരു ഷോപ്പ് നടത്തുന്ന മണിക്കുട്ടൻ ചേട്ടനാണ് ഇങ്ങനൊരു പുതിയൊരു രീതിയിലുള്ള കൃഷി രീതി മുന്നോട്ട് വെച്ചത്. ഇന്ന് കേരളം മുഴുവൻ മണിക്കുട്ടൻ ചേട്ടൻ ഓടി നടന്ന് ഇങ്ങനത്തെ ജൈവ കൃഷി രീതി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനൊരു ഇതിലേക്ക് വരാനുണ്ടായ ഒരു കാര്യം മണിക്കുട്ടൻ ചേട്ടനോട് നമുക്ക് ചോദിക്കാം. എന്നിട്ട് ചേട്ടൻ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടിയാണ്. അപ്പോൾ അത് നമ്മൾ മാക്സിമം പ്രാവർത്തിയാക്കാനായിട്ട് നോക്കുക. പിന്നെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. കുടുംബശ്രീയും സർക്കാരിൻ്റെ പദ്ധതികളും ഒക്കെയായിട്ട് സഹകരിച്ച മണിക്കുട്ടൻ ചേട്ടൻ ഒരുപാട് സ്കൂളുകളിലും ഒരുപാട് സ്ഥലങ്ങളിൽ ഇതുപോലത്തെ പ്രോജക്റ്റുകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഓടി നടക്കാനായിട്ടുള്ള സമയമില്ല, ആരോഗ്യം കുറച്ച് മോശമാണ്. അപ്പോൾ അതുകൊണ്ട് കോട്ടയം ഭാഗത്തൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. എന്നാലും പരമാവധി അദ്ദേഹം നമ്മളെ വിഷമില്ലാത്ത പച്ചക്കറികൾ കഴിപ്പിക്കാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്തായാലും മണിക്കുട്ടൻ ചേട്ടൻ ഒരു സ്കൂളിൽ ചെയ്ത പ്രോജക്റ്റാണ് ഞാൻ മുമ്പേ കാണിച്ചത്. അപ്പോൾ അതിൻ്റെ കൂടുതൽ വീഡിയോ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉദ്ഘാടനത്തിൻ്റെയൊക്കെ വീഡിയോസ് ഉണ്ട്. അപ്പോൾ അത് കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ, ഒന്ന് പോയി കണ്ടു നോക്കൂ. കുട്ടനാട്ടിൽ നിന്ന് ഈ തോട്ടിലെ പോളയൊക്കെ ഉണ്ടല്ലോ, പോളയൊക്കെ നല്ല ജൈവവളമാണ്. അതിവിടെ കൊണ്ടുവന്നിട്ട് ഞങ്ങൾ പിടിച്ച് ചാണകപ്പൊടിയായിട്ട് മിക്സ് ചെയ്ത് വേപ്പിൻ മണ്ണാട്ടി ഭൂമിക്കോറ ഇതെല്ലാം ചെയ്തൊരു കമ്പോസ്റ്റാണ്. കാസർഗോഡ് മോഡൽ, കാസർഗോഡ് ഇങ്ങനെ ഈ വളത്തിൻ്റെ പേര് തന്നെ ഞാനൊരു പേര് പറയാം, ആലം, ആലം എന്ന് പറയും. അപ്പോൾ അത് ഇവർ കൃഷിക്ക് പൊതയായിട്ട് ഉപയോഗിക്കും. പൊതയായിട്ട് ഉപയോഗിക്കുമ്പോഴത്തേക്ക് ചെടിക്ക് നല്ല പ്രൊട്ടക്ഷനാണ്, നല്ല ശക്തിയായിട്ട് വളരാനും അതായത് കായ്ഫലം തരാനും ഒക്കെ അത് നല്ല ഒരു റിസൾട്ടാണ്. ഞാൻ അവിടെ പോയി ഇതേപ്പറ്റി പോയി പഠിച്ചായിരുന്നു കാസർഗോഡ്. പിന്നെ അവർക്ക് ഈ കാസർഗോഡൻ പശുവൊക്കെ ഉണ്ട്, അപ്പുളം പശു. ആ പശുവിൻ്റെ ചാണകവും ഗോമൂത്രവും ഉപയോഗിച്ചാണ് അവർ മാക്സിമം അവിടെ കൃഷി ചെയ്യുന്നത്. അവിടെ രാസവള കീടനാശിനി ഒന്നും ഞങ്ങൾ കണ്ടിട്ടില്ല, ഏക്കറ കണക്കിന് കൃഷികളുള്ള. അപ്പോൾ അവിടെ നല്ല, പിന്നെ എൻഡോസൾഫാൻ ദുരിതം വന്നു വെച്ചാൽ അത് ഒരു സ്വകാര്യ വ്യക്തി ചെയ്തൊരു പണിയാണ്. ഈ പറങ്കിമാവിനോ അതിനെണ്ടൊക്കെ അടിച്ചതിൻ്റെ ഒരു അളവ് കൂടിപ്പോയതിൻ്റെയൊക്കെ എന്തോ ഒരു പ്രശ്നങ്ങളാണ്. അത് അവിടുത്തെ ആൾക്കാരുടെ അറിവോടുകൂടി ചെയ്തു തന്നില്ല. ഇപ്പോൾ ആ ദുരിതം അവരനുഭവിക്കുന്നു. അപ്പോൾ അതുപോലെ നമ്മുടെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും വരാൻ സാധ്യതയുണ്ട്. ഇതുപോലെ മാരകമായ കൃഷി, അങ്ങനെ പിന്നെ വിഷമൊഴിച്ച് കൃഷി ചെയ്താൽ നമ്മുടെ മണ്ണും തെക്കുപോവും, നമ്മൾ രോഗിയാവും. ഇതുപോലെ ഒരു കാസർഗോഡ് ദുരന്തമായിട്ട് തന്നെ മാറാനുണ്ട് സാധ്യത ഏറെയാണ്. അപ്പോൾ അതെന്നു ചോദിച്ചാൽ അതിനൊരു സ്വയം ഭക്ഷണം എല്ലാവർക്കും വേണ്ടിയതാണ്, അത് സുരക്ഷിതമായിരിക്കണം. അത് തീവ്രവാദിക്കും വേണം, അല്ലാത്ത മാന്യമായിട്ട് ജീവിക്കും വേണം, ജീവിക്കുന്നവർക്കും വേണം, കൊള്ളക്കാർ അതായത് പിന്നെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഭക്ഷണം വേണ്ടിയതാണ്. അപ്പോൾ അതിനകത്ത് ഈ മായം ചേർത്ത് വിടാന്ന് പറഞ്ഞാൽ അത് ഒരു ദൈവത്തിന് പോലും ഓർക്കാൻ പറ്റാത്തൊരു സംഭവമാണത്. അതിൻ്റെ ദുരിതങ്ങളാണ് നമ്മളിപ്പം കാണുന്നതും അനുഭവിക്കുന്നത്. ഇപ്പോൾ തന്നെ നമ്മൾ എത്ര കൂടികളുണ്ടെങ്കിലും നമുക്ക് രോഗം ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റത്തില്ല. പക്ഷേ അതുപോലെ നമ്മൾ തന്നെ ആയിപ്പോയി, നമ്മളായി മറ്റുള്ളവരെ തിരിച്ച് അവരുണ്ടാക്കുന്ന നമ്മളിൽ നിന്ന് അങ്ങോട്ട് ഇവരും പെട്ടെന്ന് തന്നെ സംഭാവന ചെയ്ത് നിന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതിന് എന്തെങ്കിലും ഒരു സംവിധാനം നമുക്ക് ഇനി ഉണ്ടാകണമെങ്കിൽ സ്കൂളുകളിൽ തുടങ്ങാൻ പറ്റത്തില്ല, കൊച്ചു കുട്ടികളിൽ നിന്ന് തുടങ്ങാം, പ്രായമുള്ളവരിൽ നിന്ന് തുടങ്ങാം.
അപ്പോൾ അവരൊക്കെ തന്നെ സുരക്ഷിത ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചിട്ടുള്ള ആൾക്കാരെയാണ് അവർക്കറിയാം. ഒരു മരുന്നുകളാണ് എല്ലാം നമുക്ക് തന്നോണ്ടിരുന്നത്, ഭക്ഷണം എന്ന് പറഞ്ഞാൽ മരുന്നായിട്ട് തന്നെ തന്നോണ്ടിരുന്നത്. ഇവിടെ നമുക്ക് ജൈവ പച്ചക്കറിയാണോ? ആ, ജൈവ പച്ചക്കറി. അപ്പൊ നമുക്ക് വന്നാൽ വെറുതെ എടുത്ത് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വിഷയില്ലാത്ത പച്ചക്കറി. അതായത് ഞാൻ വീടുകളിൽ ഇതുപോലെ സ്കൂളുകളിലൊക്കെ ചെയ്തിട്ട് അധികമുള്ള പച്ചക്കറി കളക്ട് ചെയ്യും. കളക്ട് ചെയ്തിട്ട് നമ്മുടെ ഇവിടെ കൊണ്ടുവന്നിട്ട് നമ്മൾ വിപണനം നടത്തുക. വീടുകളിലൊക്കെ നമ്മൾ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ചെയ്യിക്കാൻ പ്ലാനിങ് ഉണ്ട്. ഒരു മാങ്ങ, ഈ പപ്പായ, പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞുകൊണ്ടിരുന്ന കഴുതാമ, ഇങ്ങനെ വിരിങ്ങ വീട്ടിലെ ഒരു ഡോക്ടറാണ്. ശരിയാണ്, വിരിങ്ങ എന്ന് പറഞ്ഞ സംഭവം കറക്റ്റാണ്. വിരിങ്ങയുടെ എല്ലാ സാധനവും നമുക്ക് മരുന്നിനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം അങ്ങനെ കുറേ ഡോക്ടർമാർ നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന ആ ഡോക്ടർമാർ ഒന്ന് പ്രായമുള്ളവർ, അവരെ കൊണ്ട് അനാഥാലയത്തെ ആക്കി. പിന്നെ അങ്ങനെ നമ്മളെ ആശീർവദിക്കാൻ ആരാളുള്ളത് ആരുമില്ല. അപ്പം അതിൻ്റെ ഭവിഷ്യത്തുകൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇപ്പം തന്നെ ഇവിടെ തന്നെ ഞങ്ങൾ ഭക്ഷ്യ സാധനങ്ങളെ, പിന്നെ അച്ചാറുകളെ, നാടൻ തെങ്ങിൻ്റെ വിനാഗിരിക്കകത്ത് നാടനായിട്ട് തന്നെ അച്ചാറുകൾ ഇടുന്നുണ്ട്, ഫ്രഷായിട്ട് തന്നെ. അതായത് ഒരു കെമിക്കലും ചേർക്കുന്നില്ല, ഒരു കെമിക്കലും ചേർക്കാതെ തന്നെ മാസങ്ങളോളം ഇല്ലാതെ കംപ്ലൈൻ്റ് ഇല്ല. നല്ലെണ്ണയ്ക്കകത്ത് നമ്മൾ അച്ചാറിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കായ വറുത്ത്, പിന്നെ കടുകടയ്ക്ക പഴയ രീതിയിൽ ജീരകമൊക്കെ ചേർത്ത് അതൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. എല്ലാ അച്ചാറും ഉണ്ട്, എല്ലാ അച്ചാറും ഉണ്ട്. അത് നമ്മുടെ കുടുംബശ്രീയിലെ ഓരോ മുഴുവൻ ജൈവികമായിട്ട് കഴിക്കണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർക്ക് ഇങ്ങോട്ട് തുടങ്ങിയിട്ട് വരാം. ഭക്ഷണം കഴിക്കേണ്ടവർക്ക് നമ്മളിപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല, അവരത് കഴിച്ചേ തീരുന്നുള്ളൂ. കഴിച്ച് അവർക്ക് അതിൻ്റെ പിന്നെ മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് നമ്മുടെ വീടുകളിൽ 50 തേങ്ങയോ 100 തേങ്ങയോ 10 തേങ്ങയോ 5 തേങ്ങയോ നമ്മുടെ വീട്ടിൽ ഉണങ്ങിയിട്ട് കൊപ്ര ആക്കിയിട്ട് അടുത്തുള്ള സുരക്ഷിതമായിട്ട് മില്ലുണ്ട് അവിടെ കൊണ്ടുവന്ന് നമ്മൾ നോക്കി നീക്കി എത്തിയത് തന്നെ ആ കൊപ്ര ആയിട്ട് ഇനി മേടിക്കും. അപ്പോൾ നമുക്ക് വിഷയമില്ല. അപ്പോൾ നമുക്ക് 300 നമുക്ക് വിഷയമില്ല. പിന്നെ മറ്റേ 1 വിഷം ഉപയോഗിക്കുമ്പോൾ ഇത് 1/2 മരുന്ന് ഉപയോഗിക്കണം. മറ്റേതിന് 150 1 ഇത് 1/2 150. ഇത് കറി വാങ്ങി വെച്ച് കഴിഞ്ഞിട്ട് വെച്ചാൽ മതി നമ്മുടെ വെളിച്ചെണ്ണ. മറ്റേ വെളിച്ചെണ്ണ വിഷമല്ലേ, അതിൻ്റെ കഴിക്കുന്നു. അപ്പോൾ പണ്ടുള്ളവരെല്ലാം കറി വാങ്ങി വെച്ചിട്ടാണ് വെളിച്ചെണ്ണ കഴിക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായ കൊളസ്ട്രോളാണ്, അതാണ് അതിൻ്റെ ഏറ്റവും വലിയത്. അപ്പോൾ അതുകൊണ്ട് കറികളെല്ലാം പച്ചക്കറിയെല്ലാം വാങ്ങി വെച്ച് കഴിഞ്ഞിട്ട് വെളിച്ചെണ്ണയായിട്ട് വെട്ടി എടുക്കത്തുള്ളൂ. മീൻകറി വെച്ചാലും 1 സ്പൂണോ 2 സ്പൂണോ കഴിച്ചിട്ട് കഴിക്കും. അപ്പം നമുക്ക് ചിലവ് കുറവാണ്. ഞങ്ങളിവിടെ ഉപ്പേരി വറുക്കുന്നത് വെച്ചാൽ ആദ്യമേ കുറച്ച് വെളിച്ചെണ്ണ കഴിക്കും, ഉപ്പേരി വറുക്കും, അതിൻ്റെ പുറത്ത് കുറേ അതിൻ്റെ ആളമനുസരിച്ച് അടുത്ത അരിഞ്ഞിടും, പിന്നെ അടുത്ത് അടഞ്ഞു. അപ്പോൾ ലാസ്റ്റ് വരുമ്പോൾ ഇച്ചിരി വെളിച്ചെണ്ണ കാണത്തുള്ളൂ, അത് അടുപ്പിൽ കഴിക്കും, ശകലേ കാണത്തുള്ളൂ. അല്ലാതെ എന്തെങ്കിലും എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടില്ല. അപ്പം പൂർണ്ണമായിട്ടും ഞാൻ പറയുകയല്ല, ജൈവം മാക്സിമം ജൈവം കഴിക്കുക, ഇച്ചിരി വിഷം കൂടെ അത്യാവശ്യം കഴിക്കുക. റൂ വിഷം കഴിച്ചാലേ നമ്മൾ പിടിക്കുന്നത് കഴിക്കും. കഴിച്ച് നമുക്ക് സമൂഹത്തിൽ എല്ലാവരും വേണ്ടേ, ഞാൻ തന്നെ ജീവിക്കാൻ നോക്കി നടക്കും, എൻ്റെ പിള്ളേർ തന്നെ ജീവിക്കണം. സമൂഹത്തിലെ പിള്ളേർ നന്നാകണം, അവർ ആരോഗ്യത്തിൽ ജീവിക്കണം, എന്നാലേ നമ്മുടെ പിള്ളേർക്ക് ജീവിക്കാൻ പറ്റും. അല്ലാതൊന്നും നമുക്ക് നമ്മളീ പറഞ്ഞ കണക്കൊന്നും സ്വർണ്ണക്കളിയോ മാളികയോ ബംഗ്ലാവോ ഒന്നും നമ്മൾ പണിത് വെച്ചിട്ട് ജീവിക്കാൻ ആർക്കും പറ്റത്തില്ല. ഇന്നുവരെ അങ്ങനെ കഴിഞ്ഞിട്ടില്ല, ഇനി കഴിയത്തുമില്ല. നമുക്കുള്ളത് ഉണ്ടാക്കി കഴിക്കാൻ നമുക്ക് പറ്റും, അത് നോക്കിയാൽ മതി. അപ്പം മായം ചേർക്കുന്നവരും നിർത്തും. മായം ചേർത്ത് താൻ അവരുടെ താൻ ചിലവായല്ലേ ഇവിടെ മായം ചേർത്ത് കൊണ്ടുതന്നെ പ്രയോജനമില്ല. അമ്മനോട് മേടിക്കുന്നില്ല, ഞാൻ വെളിച്ചെണ്ണ മേടിക്കുന്നില്ല, ഞാൻ പച്ചക്കറി മേടിക്കുന്നില്ല. അപ്പോൾ പിന്നെ എനിക്ക് പിന്നെ മായം ചേർത്ത് എനിക്ക് തന്നെ കുഴപ്പമില്ല. പിന്നെ എനിക്ക് സമൂഹത്തിനോടൊരു കടപ്പാടുണ്ട്, വലിയൊരു ഉത്തരവാദിത്വമാണ്. അപ്പോൾ ആ ഉത്തരവാദിത്വം വെച്ചാണ് ഞാൻ പറഞ്ഞത്, എല്ലാ വീട്ടിലും പറ്റാവുന്ന രീതിയിൽ നമുക്കുള്ള നമ്മൾ ഉത്പാദിപ്പിക്കാൻ ശ്രമിക്കുന്നത്. നമ്മുടെ ആരോഗ്യം തന്നെയാണ് നമ്മുടെ സമ്പത്ത് അല്ലേ. ഇനി വരുന്ന തലമുറയ്ക്കെങ്കിലും കുറേയെങ്കിലും നമുക്ക് വിഷമില്ലാത്ത ഫുഡ് അവർക്ക് കൊടുക്കാനായിട്ട് സാധിക്കട്ടെ. ഒരാളെങ്കിൽ ഒരാൾ ഒരു പച്ചക്കറിത്തോട്ടം ഉണ്ടാക്കിയാൽ, 2 തക്കാളിയോ വെണ്ടയ്ക്കയോ എന്തെങ്കിലും ഒരു ചെറിയ പച്ചക്കറിത്തോട്ടം പോലെ ഉണ്ടാക്കിയാൽ, അതിൽ നിന്ന് കിട്ടുന്ന ആഹാരം നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അതിലുണ്ടാകുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഒന്ന് വേറെ തന്നെയാണ്. അപ്പോൾ നാളേക്കായി നമ്മുടെ കുട്ടികൾക്കായി അവരുടെ ആരോഗ്യത്തിനായി നമുക്കും ഒരു പച്ചക്കറിത്തോട്ടം സെറ്റ് ചെയ്യാം. എന്താ, വേറൊരു നല്ല വീഡിയോയ്ക്കായി കാത്തിരിക്കാം. ബൈ ബൈ, ടേക്ക് കെയർ.